എനിക്ക് പാട്ട് പാടാൻ അറിയാം, എനിക്ക് നൃത്തം ചെയ്യാൻ അറിയാം, നന്നായി അഭിനയിക്കാനും അറിയാം. എനിക്ക് ഒരവസരം വേണം, സിനിമയിൽ എനിക്ക് മടങ്ങി വരണം. പറയുന്നത് മദൻലാൽ. മദൻലാലിനെ ഇന്നത്തെ ന്യൂജൻ തലമുറയ്ക്ക് അറിയില്ല, പക്ഷേ 90s പ്രേക്ഷകർക്ക് അയാളെ അറിയാം. മോഹൻലാലിൻ്റെ അപരനായി എത്തിയ മദൻലാൽ, സൂപ്പർ സ്റ്റാർ എന്ന വിനയൻ ചിത്രത്തിലൂടെ മോഹൻലാലിൻ്റെ അപരനായി കടന്നു വന്ന മദൻലാൽ, വല്ലാത്തൊരു ദുരന്തമായിരുന്നു അയാൾക്ക് കാലം വിധി കരുതി വെച്ചത്. 1990s സൂപ്പർ സ്റ്റാർ റിലീസാകുന്നത്. അന്ന് ഞാൻ സ്കൂളിൽ പഠിക്കുന്നു. ഒരുപാട് സിനിമകളെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയ കാലം. സൂപ്പർ സ്റ്റാർ 1 publicityയോട് കൂടിയാണ് റിലീസ് ചെയ്തത്. വലിയ പബ്ലിസിറ്റി ആയിരുന്നു ഈ ചിത്രത്തിന്. എല്ലായിടത്തും, കേരളത്തിലെ എല്ലാ മുക്കിലും മൂലയിലും സൂപ്പർ സ്റ്റാറിൻ്റെ പോസ്റ്റർ പതിഞ്ഞു. മോഹൻലാലിൻ്റെ രൂപസാദൃശ്യമുള്ള മദൻലാലിൻ്റെ ചിത്രം. പ്രേക്ഷകർ കൗതുകത്തോടെ മോഹൻലാലിൻ്റെ അപരനെ കാണാൻ ഇടിച്ചു കയറി. മാത്രമല്ല, മോഹൻലാലിനെ വെല്ലുന്ന അഭിനയമാണ് മദൻലാലിനെന്നൊക്കെ കുറേ പേർ പറഞ്ഞു പരത്തി. എന്തായാലും തിരുവനന്തപുരം പാർത്താസ് തിയേറ്ററിലാണ് സൂപ്പർ സ്റ്റാർ പ്രദർശിപ്പിച്ചത്. ആ ചിത്രത്തിൻ്റെ ആദ്യ ഷോ കാണാൻ, അതായത് നൂൺ ഷോ കാണാൻ, ഞാനും ഇടിച്ചു കയറി. വൻ ജനാവലി. തിരശീലയിൽ മദൻലാൽ വന്നു നിന്നു. മോഹൻലാലിനെ അനുസ്മരിപ്പിക്കുന്ന ചലനങ്ങളോടെ ഒരു സൈഡൊക്കെ ചരിച്ചു വെച്ച് മോഹൻലാലിൻ്റെ അതേ നടനത്തോടുകൂടി മദൻലാൽ വന്നു നിന്നപ്പോൾ തിയേറ്ററുകളിൽ അശ്ലീലവർഷം, കൂക്കുവിളി, കസേരകൾ അടിച്ചു തകർത്തു ഒരു വിഭാഗം. മോഹൻലാൽ ഫാൻസുകാരാണ് അതെന്ന് പിന്നീടറിഞ്ഞു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സൂപ്പർ സ്റ്റാർ പ്രദർശിപ്പിച്ച എല്ലാ തിയേറ്ററുകളിലും മോഹൻലാൽ ഫാൻസുകാർ അതിക്രമം കാട്ടി. സൂപ്പർ സ്റ്റാർ നല്ല ചിത്രമായിരുന്നു. അതിൽ ഡബിൾ റോളായിരുന്നു മദൻലാലിന്. ഒരു ബാർബറായും സൂപ്പർ സ്റ്റാറായും മദൻലാൽ അഭിനയിച്ചു. നന്നായി തന്നെ ഡബിൾ റോൾ അദ്ദേഹം കൈകാര്യം ചെയ്തു. ജഗതി, ജഗദീഷ് തുടങ്ങിയ താരങ്ങളും ഉണ്ടായിരുന്നു ആ ചിത്രത്തിൽ. മികച്ച കോമഡി രംഗങ്ങൾ ആ ചിത്രത്തിൻ്റെ പ്രത്യേകതയായിരുന്നു. നല്ല പാട്ടുകളുമുണ്ടായിരുന്നു ചിത്രത്തിൽ. പക്ഷേ ചിത്രം 8 പൊട്ടി. ചിത്രം പ്രദർശിപ്പിക്കാൻ അനുവദിച്ചില്ല മോഹൻലാൽ ഫാൻസുകാർ. അതൊരു ചരിത്രമാണ്. അതോടുകൂടി മദൻലാൽ എന്ന നടൻ അവസാനിക്കുകയായിരുന്നു മലയാള സിനിമയിൽ നിന്ന്. പിന്നീട് ഒരുപാട് പ്രോജക്റ്റുകൾ വന്നുവെന്ന് മദൻലാൽ തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഒരു ആക്സിഡൻ്റ് പറ്റി 1 വർഷത്തോളം അദ്ദേഹം ചികിത്സയിലായിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. എന്തായാലും സൂപ്പർ സ്റ്റാറിന് ശേഷം പിന്നീട് അദ്ദേഹത്തിന് ഒരൊറ്റ വേഷവും, നല്ല ഒരൊറ്റ വേഷവും മലയാള സിനിമ നൽകിയില്ല. കുഞ്ഞിക്കുരുവി എന്ന ചിത്രത്തിൻ്റെ സെറ്റിൽ വെച്ചുണ്ടായ അനുഭവം അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞിക്കുരുവിയുടെ സെറ്റിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് ഒരു ചെറിയ വേഷം ഉണ്ടായിരുന്നു. പക്ഷേ അതിലെ ഒരു മുതിർന്ന നടൻ ആ വേഷത്തിൽ നിന്ന് അദ്ദേഹത്തെ നിഷ്കരുണം ഒഴിവാക്കാൻ ശ്രമിച്ചു. പിന്നീട് PG വിശ്വംഭരൻ്റെ പ്രവാചകൻ എന്ന ചിത്രത്തിൽ സൂപ്പർ താരത്തിൻ്റെ റോളിൽ അദ്ദേഹം എത്തി. രസകരമായ ചിത്രമായിരുന്നു പ്രവാചകൻ. അതിൽ അദ്ദേഹം അടിക്കുന്ന ഡയലോഗുണ്ട്, മോഹൻലാൽ എന്ന് പറഞ്ഞ് സൂപ്പർ താരത്തെ കൊണ്ടുവരികയാണ്, പക്ഷേ എത്തുന്നത് മദൻലാലാണ്. ആ പ്രവാചകനിൽ മദൻലാൽ പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഞാൻ മോഹൻലാലല്ല, മദൻലാൽ, വെറും മദൻലാൽ. ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. ആലപ്പുഴ കാവാലത്താണ് മദൻലാൽ ജനിച്ചത്. ശശികുമാർ എന്നാണ് യഥാർത്ഥ പേര്. മദ്രാസിലെ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ശശികുമാറിനെ മദ്രാസിലെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വിനയൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടർമാരിൽ ഒരാൾ കണ്ടു. മോഹൻലാലിനെ അനുസ്മരിപ്പിക്കുന്ന മുഖഭാവം. മോഹൻലാലാണെന്ന് പറഞ്ഞ് മദ്രാസ് റെയിൽവേ സ്റ്റേഷനിൽ ആരാധകർ തടിച്ചുകൂടി. ഒടുവിൽ മദൻലാലിനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി രക്ഷിക്കുകയായിരുന്നു. പോലീസ് ഇടപെട്ട് രക്ഷിക്കുകയായിരുന്നു. വിനയൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടർമാർ ഇത് വിനയനെ അറിയിച്ചു. അങ്ങനെയാണ് സൂപ്പർ സ്റ്റാറിലേക്ക് മദൻലാൽ എത്തുന്നത്. ഒരുപാട് പ്രതീക്ഷയോടെ ആ ചെറുപ്പക്കാരൻ സിനിമയിലെത്തി. പക്ഷേ മോഹൻലാൽ ഫാൻസുകാർ ആ ചെറുപ്പക്കാരനെ വളർന്നു വരാൻ അനുവദിച്ചില്ല എന്ന് എനിക്ക് നിസ്സംശയം പറയാം. കാരണം ആ തിയേറ്റർ, പാർത്താസ് തിയേറ്റർ അടിച്ചു തകർക്കുന്നതിന് ഞാൻ സാക്ഷിയാണ്. എന്തായാലും പിന്നീട് നീണ്ട ഇടവേള, അതിനിടയിൽ മദൻലാലിനെ പറ്റി പല പല ഗോസിപ്പുകൾ കേട്ടു. അദ്ദേഹം ഒരു തട്ടിപ്പ് കേസിൽ പ്രതിയാണെന്നൊക്കെ പറഞ്ഞ് വാർത്ത വന്നു. കറി പൗഡർ ബിസിനസ്സൊക്കെ അദ്ദേഹം നടത്തി. കർഷകനായി അദ്ദേഹം ജീവിതവൃത്തി നേടി. ഭാര്യയുടെ മരണശേഷം അദ്ദേഹം തികച്ചും ഏകാന്തമായൊരു ജീവിതമായിരുന്നു. അദ്ദേഹത്തിന് 2 പെൺമക്കളുണ്ട്. 2 പേരും സിംഗപ്പൂരിലാണ്. എന്തായാലും അദ്ദേഹം വീണ്ടും സിനിമയിലേക്ക് തിരിച്ചു വരാൻ ഒരു ശ്രമം നടത്തി. വിനയൻ്റെ ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന ചിത്രത്തിൽ തമിഴ് പ്രൊഡ്യൂസറുടെ വേഷത്തിലാണ് അദ്ദേഹം എത്തിയത്. അന്ന് അദ്ദേഹം എല്ലാവരോടും പറഞ്ഞു, എന്നെ വിളിക്കണം സിനിമയിൽ, എനിക്ക് പാട്ട് പാടാനറിയാം, എനിക്ക് നടനമാടാനറിയാം, എനിക്ക് അഭിനയിക്കാനും അറിയാം, അദ്ദേഹം പറഞ്ഞു. പക്ഷേ അതിനുശേഷം അധികമാരും അദ്ദേഹത്തെ വിളിച്ചില്ല.
അദ്ദേഹം മൂന്നാല് തമിഴ് സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും ക്ലിക്കായില്ല. സീരിയലുകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, അതും ക്ലിക്കായില്ല. വല്ലാത്തൊരു അവസ്ഥയാണ് അദ്ദേഹത്തിനുണ്ടായത്. ഒരാളുമായുള്ള സൂപ്പർ സ്റ്റാർ മോഹൻലാലുമായുള്ള രൂപസാദൃശ്യം ഉണ്ടെന്ന് കരുതി ആ മനുഷ്യൻ്റെ, ആ നല്ല നടൻ്റെ കഴിവുകൾ തച്ചൊടിക്കുകയായിരുന്നു ഒരു കൂട്ടം ഫാൻസുകാർ. എന്തായാലും മദൻലാലിനെ വിളിക്കണം മലയാള സിനിമ കേരളയ്ക്ക്. അതുമാത്രമേ പറയാനുള്ളൂ.